ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരി, പ്രണയത്തിൻ്റെ രാജകുമാരി ആമിയുടെ മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പുന്നേർക്കുളത്തുള്ള ധവലാ സുരയ്യ സാംസ്കാരിക സമുച്ചയത്തിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എഴുത്തിലൂടെയും വായനയിലൂടെയും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് നമ്മുടെ സ്വന്തം ആമി. അപ്പോൾ ആമി പറഞ്ഞിട്ടുള്ള നീർമാതള പൂക്കളും എല്ലാം നമുക്കൊന്ന് കണ്ടാലോ ഒന്ന്. അങ്ങനെ ഞാൻ ആമിയുടെ മണ്ണിലേക്ക് കടന്നിരിക്കുകയാണ്. ആമി പിച്ചു വെച്ച് നടന്ന വഴികളിലൂടെ എനിക്കും നടക്കുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, പ്രണയത്തെ ഇത്ര മാത്രം ആരാധിച്ച, അല്ലെങ്കിൽ ഒരു പൂവിലും ഇതളിലും വരെ പ്രണയത്തെ കണ്ട ഒരു കഥാകാരി ആമിയല്ലാതെ നമുക്ക് ആരാണ്ടാവുക അല്ലേ. പക്ഷേ ഇത്രയേറെ അവർ പ്രണയത്തെക്കുറിച്ച് തുറന്നെഴുതി ഒരുപാട് സദാചാരങ്ങളുടെ ഒരു ഇരയാകേണ്ടി വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ എന്നിട്ടും അവർ തളരാതെ പ്രണയത്തിന് വേണ്ടിയിട്ട് എന്നും ജീവിച്ചിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ സ്വന്തം ആമി. അപ്പോൾ ആ ആമി നടന്നു വളർന്ന ഈ ഒരു മണ്ണും, അതുപോലെ തന്നെ ആമിയുടെ ആ ഒരു ചെറുപ്പകാലത്ത് ഈ ഒരു നാലാപ്പാട്ട് തറവാട്ടിലെ ഓർമ്മകളുമെല്ലാം എന്നും നമുക്ക് എന്തൊക്കെയോ പഴയ ഗൃഹാതൃത്വം ഉണർത്തുന്ന ഓർമ്മകൾ തന്നെയാണ് ആ ഒരു എഴുത്തിലൂടെ എന്ന് നമുക്ക് ആമി സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ആമിയുടെ മണ്ണിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സന്ദർശന സമയം എന്ന് പറയുന്നത് 9 മണി മുതൽ 5 മണി വരെയാണ്. ആ ഒരു സമയത്ത് എപ്പോൾ വന്നാലും നമുക്ക് ഇവിടെ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അതിനൊരു പാസ് എടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ വന്നിട്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതി. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇവിടെ വരാനോ കാണാനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. അപ്പോൾ ആമി ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒക്കെ കാണാം. ഇതാണ് ആമി ഉപയോഗിച്ചിരുന്ന ഒരു സോഫ സെറ്റാണ് ഇത്. അതുപോലെ തന്നെ ആമിക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അവാർഡുകളൊക്കെ ഇവിടെ ഉണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം, അതുപോലെ തന്നെ മുട്ടത്ത് വർക്കി സാഹിത്യ പുരസ്കാരം, ഇതെല്ലാം മാധവിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് ആഭരണങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നല്ലോ നമ്മുടെ ആമി. അപ്പോൾ ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്ന പെട്ടിയാണ് ഇത്. അതുപോലെ തന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫോണുകൾ, ഇതൊക്കെ ആമി ഉപയോഗിച്ചിരുന്ന ഫോണുകളാണ്. ഇതൊക്കെ നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ അതേ ഫോൺ അല്ലേ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഫോൺ ഇതൊക്കെ ആദ്യം വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ എഴുതിയിരുന്നത്, ഈ ഒരു ചെയറിൽ ഇരുന്നിട്ടാണ് അവരെഴുതിയിരുന്നത്. അവരുപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറാണ് പഴയകാല കമ്പ്യൂട്ടറുകളാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ പ്രിൻ്ററും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ അവരുപയോഗിച്ചിരുന്നതാണ് കേട്ടോ. ഈ ഒരു ടേബിള്, അതുപോലെ തന്നെ ഈ ഒരു ഊണുമേശ, ഇനി അവരുടെ കട്ടിൽ, ഇതാണ് ആമിയുടെ കട്ടിൽ. ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, ഫർണിച്ചർ മാത്രമല്ല ഫ്രിഡ്ജ്. ആമി ഉപയോഗിച്ചിരുന്ന ഫ്രിഡ്ജാണ്.
മൂന്ന് നിലകളിലായിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. അതിൽ ഏറ്റവും മുകളിലത്തെ നിലയാണ്, അതായത് നാലാപ്പാട്ട് ഓഡിറ്റോറിയം. സാംസ്കാരിക, അതായത് ഈ ഒരു പ്രദേശത്തെ ചെറിയ ചെറിയ സാംസ്കാരിക പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഹാളാണ്. അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരിക്കാം. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നാലാപ്പാട്ട് ഓഡിറ്റോറിയം എന്നാണ് ഈ ഒരു ഇതിനെ പേരിട്ടിട്ടുള്ളത് കേട്ടോ. ഇത് രണ്ടാമത്തെ നിലയാണ്. ഒരുപാട് ഫോട്ടോസ് അവരുടെ വെച്ചിട്ടുണ്ട്. ഇത് ടി പത്മനാഭനോടൊപ്പമുള്ള ഒരു ഫോട്ടോ ആണ്. എം ടിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ. അരുന്ധതി റോയ്. അയ്യപ്പ പണിക്കർ, തകഴി, ഓയന്തി എന്നിവരോടൊപ്പമുള്ള ഒരു ചിത്രമാണ്. ഇതൊക്കെ അവരുടെ പുസ്തകങ്ങളാണ്. മാധവിക്കുട്ടി, നഷ്ടപ്പെട്ട നീലാംബരി, എൻ്റെ ചെറുകഥകൾ, വീണ്ടും ചില കഥകൾ, എൻ്റെ പാതകൾ, ചേക്കേറുന്ന പക്ഷികൾ, പാരിതോഷികം, മാധവിക്കുട്ടിയുടെ പ്രണയ നോവലുകൾ, എന്നെന്നും താര, മാധവിക്കുട്ടി പ്രണയകാലത്തിൻ്റെ ആൽബം, എൻ്റെ കഥ, മാധവിക്കുട്ടിയുടെ കൃതികൾ സമ്പൂർണം, അനുരാഗിനിയുടെ പദചലനങ്ങൾ. മാധവിക്കുട്ടിയുടെ സ്ത്രീകൾ, ഭയം എൻ്റെ നിശാവസ്ത്രം. എൻ്റെ പ്രിയെ, നിനക്കത് ഉൾക്കൊള്ളാനാകില്ല. എൻ്റെ ഗേഹം അങ്ങനെയൊന്നായിരുന്നു. ഞാൻ തലയുയർത്തി നടന്നു, മതിമറന്ന് സ്നേഹിച്ച വീട്. പ്രണയത്തെക്കുറിച്ചുള്ള വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്, സ്ത്രീത്വത്തെക്കുറിച്ചുള്ള തുറന്നെഴുത്ത്, അങ്ങനെയായിരുന്നു ആമി. സ്ത്രീകൾ ഇങ്ങനെയെല്ലാം പാടുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നെഴുത്തുകളുടെ രാജകുമാരിയായിട്ട് അവർ മാറിയപ്പോൾ അവർക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു. സ്ത്രീ എങ്ങനെയാവണം, അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സിലുള്ള ചിന്തകൾ, വികാരങ്ങൾ, ലൈംഗികതയെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, എല്ലാത്തിനെയും കുറിച്ച് വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു ആമി. അതുകൊണ്ട് തന്നെയാണ് ആമി സധൈര്യം അതിനെക്കുറിച്ചെല്ലാം വിശാലമായിട്ട് എഴുതിയതും. എൻ്റെ കഥ എന്ന അവരുടെ ആത്മകഥ പുറത്തു വന്നപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ അവർക്കതിന് നേരിടേണ്ടി വന്നു. മാത്രമല്ല, ഒരുപാട് കൗതുകത്തോടെ അവരുടെ ബുക്ക് വായിച്ചിട്ടുള്ള ആളുകൾ തന്നെ അവർക്ക് നേരെ കല്ലെറിയാൻ തുടങ്ങി. പ്രണയം സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലത്തിലല്ലായിരുന്നു അവർ ജീവിച്ചിരുന്നത് എങ്കിലും, പക്ഷേ സ്ത്രീകൾക്ക് എന്തെല്ലാം നിഷേധ്യമായിരുന്നു അതായിരുന്നു അവരുടെ എഴുത്തുകൾ പലരും കണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, പുന്നയൂർക്കുളത്ത് നിന്ന് അവർ മാറി താമസിക്കേണ്ട ഒരു സ്ഥിതിയുണ്ടായി. അതിന് കാരണം 1999 അവർ മുസ്ലിം മതം സ്വീകരിക്കുന്നത്. അവർ അങ്ങനെയാണ്, കൃഷ്ണനെ പ്രണയിക്കാൻ തോന്നിയാൽ അവർ കൃഷ്ണനെ പ്രണയിക്കാൻ തോന്നും. ഇനി ക്രിസ്തുവിനോടൊപ്പമാണ് അദ്ദേഹം അവർക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകും. അതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് തോന്നി മുസ്ലിം മതത്തിൽ ചേരണമെന്ന്. അങ്ങനെ അവർ അവരുടെ വേഷം മാറ്റി. പക്ഷേ ഒരുപാട് ആളുകൾക്ക് അവരുടെ ചിന്തകളെ, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളെ ഉൾക്കൊള്ളാനായില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് നേരെ ഒരുപാട് ഭീഷണികൾ ഉണ്ടായിരുന്നു. ഒടുവിൽ മുസ്ലിം മതം സ്വീകരിച്ചതിന് ശേഷം 2005 അവസാനമായിട്ട് പുന്നയൂർക്കുളത്ത് ആമി വരുന്നത്. അതായത് അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പുന്നയൂർക്കുളത്തെ നാലാപ്പാട്ട് മണ്ണിൽ ഒന്ന് വരണം. പക്ഷേ എന്നാലും അവർക്ക് ഒരു പേടിയുണ്ടായിരുന്നു. പലപ്പോഴും പല ഇൻ്റർവ്യൂസിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നാൽ അവിടുത്തെ ആളുകൾ എന്നെ കല്ലെറിയുമോ എന്നുള്ള ഒരു ഭയമൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും അവർ വന്നു, ഇവിടെ ഒന്ന് അവസാനമായി കണ്ടു, പിന്നെ അവരെ തിരിച്ചു പോവാനുണ്ടായത്. ഇതാണ് നമ്മൾ ആമിയുടെ കഥകളിൽ കൂടെ കേട്ടിട്ടുള്ള
ഇലഞ്ഞിമരം, അതുപോലെ തന്നെ പാമ്പുംകാവ്. ഏകദേശം ഒരു 200 വർഷത്തിലധികം പഴക്കമുണ്ട്. രണ്ട് പാമ്പും കുട്ടികളെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുള്ള ഒരു വിഗ്രഹമാണ് ഇത്. അപൂർവമാണ് കേട്ടോ, കാരണം മറ്റെവിടെയും ഇത്തരത്തിലുള്ളൊരു വിഗ്രഹം കാണുന്നില്ല, കാണാനായിട്ട് നമുക്ക് പറ്റില്ല. മറ്റൊന്ന്, നമ്മളെപ്പോഴും ആമി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക നീർമാതളാണ് അല്ലേ. കാരണം ആമിയുടെ കഥകളിലൂടെയാണ് നമ്മൾ നീർമാതളത്തെക്കുറിച്ചും നീർമാതളത്തിൻ്റെ സുഗന്ധത്തെക്കുറിച്ചും ആ പൂക്കളുടെ ഭംഗിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ആ സൗന്ദര്യവും മണവും ഒക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളതും ആമിയുടെ കഥകളിലൂടെ നമ്മൾ കേട്ടറിഞ്ഞ നീർമാതളാണ്. അപ്പോൾ ആമി പറഞ്ഞ കഥകളിലെ ആ നീർമാതളത്തിൻ്റെ ചുവട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ആമി ഒരുപാട് സ്നേഹിച്ചിരുന്ന, ആമി കൊതിച്ചിരുന്ന ആ ഒരു നീർമാതളത്തിൻ്റെ തണലിടം. അങ്ങനെ ആമിയുടെ ഇടത്തിൽ വന്നു. ആമി പറഞ്ഞ കഥകളിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആമിയുടെ എല്ലാ കഥകളും വായിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എഴുതാനായിട്ട് എന്തെങ്കിലും ഒരു പ്രചോദനം ആയിട്ടുണ്ടെങ്കിൽ അത് ആമിയുടെ എഴുത്തുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുന്നയൂർക്കുളത്ത് വരണം, ആ കഥകളിലൂടെ കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ വല്ലാത്തൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടാലോ.